ഫ്രണ്ട്സ് എല്ലാ പ്രിയ കുട്ടികൾക്കും ബ്രൂസ്ലി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിന് വേണ്ടി നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിം എക്സാമിന് വേണ്ടി നടത്തുന്ന ചെറിയൊരു മിനി മോഡൽ എക്സാമാണ്. അപ്പം എല്ലാവരും മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. 30 ചോദ്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ കട്ട് ഓഫ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് 23 മാർക്കാണ്. ഓക്കെ, 23 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പം എക്സാം എഴുതുന്ന എല്ലാവരും എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെയാണ് പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്നത് അതേ ഗൗരവത്തോടെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അത് എത്ര വലിയ മാർക്കായാലും ചെറിയ മാർക്കായാലും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസിന് ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാമിനൊക്കെ. അപ്പം എക്സാം ഉള്ളവർ എല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഓരോ മോഡൽ എക്സാം എഴുതി പരിശീലിക്കാൻ ശ്രമിക്കുക. കാരണം മോഡൽ എക്സാമിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും അത് നമുക്ക് എക്സാം ഹാളിലിരുന്ന് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പം എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു അതനുസരിച്ചാണ് നമ്മളെ മാർക്ക് മുകളിലോട്ട് വരുന്നത്. അപ്പം എല്ലാവരും മോഡൽ എക്സാം എഴുതാൻ നോക്കുക. നമ്മളിവിടെ 30 ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്, 30 ജി കെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചതെന്നാണ്? ആത്മീയ സഭ ആരുടെയാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയുടെ ഒരു സഭയാണ് ആത്മീയ സഭ. ആത്മീയ സഭ സ്ഥാപിച്ചത് 1815. ഓക്കെ, 1815 തീയതിയാണ് ആത്മീയ സഭ. ബ്രഹ്മസമാജം എന്നാണ് സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മസമാജം 1828 8/20. ഓക്കെ, ഈ 20ഉം 8ഉം കൂടി ആഡ് ചെയ്താൽ ഈ 28 കിട്ടണം. ഓക്കെ, 1828 ഓഗസ്റ്റ് 20 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ഓക്കെ, 1828 ഓഗസ്റ്റ് 20 ഡേറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആത്മീയ സഭ റിപ്പീറ്റ് ചെയ്ത് ബി എസ് സി കേട്ടിട്ടുള്ളതാണ്, 1815. ഓക്കെ, 1815. ഇനി നമുക്ക് രാജാറാം മോഹൻ റോയുടെ കുറച്ച് പ്രസിദ്ധീകരണങ്ങളുണ്ട്, കുറച്ച് പത്രങ്ങളുണ്ട്, അവ നോക്കാം. ഇമ്പോർട്ടൻസ് ടോപ്പിക്കാണ്, മിസ്സാക്കരുതിൽ. സംവാദ കൗമുദി ആരുടെയാണ്? സംവാദ കൗമുദി 1821 രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷ, ഓക്കെ സോറി പേർഷ്യൻ അല്ല ബംഗാളി ഭാഷയിൽ തുടങ്ങിയ ഒരു പത്രമാണ് സംവാദ കൗമുദി. ഓക്കെ, 1821 ബംഗാളി ഭാഷയിൽ, ഭാഷ ശ്രദ്ധിക്കണം, ബംഗാളി ഭാഷയിൽ സംവാദ കൗമുദി രാജാറാം മോഹൻ റോയ് തുടങ്ങുന്നു. അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷയിൽ രാജാറാം മോഹൻ റോയ് തുടങ്ങിയ പത്രമാണ് മിറാത്തുൽ അക്ബർ. ഓക്കെ, ഇത് ഓർക്കാൻ ചെറിയൊരു കോഡ് ഉണ്ടെന്നാണ്. അക്ബർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു രാജാവായിരുന്നല്ലോ. ഓക്കെ, ഒരു രാജാവായിരുന്നു അക്ബർ. അപ്പം അക്ബർ മിറാത്തുൽ അക്ബർ, അക്ബർ രചിച്ചത് രാജാവായിരുന്നു രാജാറാം മോഹൻ റോയ്. അപ്പം മിറാത്തുൽ അക്ബർ രചിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്, പേർഷ്യൻ ഭാഷയാണ്. അതേപോലെ സംവാദ കൗമുദി ബംഗാളി ഭാഷയാണ്. അതുപോലെ ബംഗദൂത് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതും നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ ഇത്രയും പോയിൻറ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആര്യ സമാജം എന്ന സംഘടന സ്ഥാപകൻ ആരാണ്? ആര്യ സമാജം, ആര്യ സമാജം ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. വർഷം എന്നാണ്? വർഷം ആര്യ സമാജം 1875. ഈ 1875 ഒന്ന് രണ്ട് പ്രത്യേകത കൂടിയുണ്ട്. എന്തോന്നാണ്? നമ്മുടെ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിക്കുന്നതും 1875. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിക്കുന്നതും 1875. അതുപോലെ തന്നെ അലിഘട്ട് സൊസൈറ്റി, ഓക്കെ അലിഘട്ട് സൊസൈറ്റി ആരംഭിച്ച ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. അപ്പം അലിഘട്ട് സൊസൈറ്റി അഥവാ അലിഘട്ട് പ്രസ്ഥാനം ആരംഭിക്കുന്നതും 1875. അതുപോലെ തന്നെ നമ്മുടെ സത്യശോധക് സമാജം എന്നാണ് സ്ഥാപിച്ചത്? 1875 അടിക്കല്ലേ, 1873. ഓക്കെ, സത്യശോധക് സമാജ് സ്ഥാപിച്ചത് 1873. ജ്യോതിറാവ് ഫുലെയുടെയാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സി കുറേ തവണ കേട്ടിട്ടുണ്ട്. ജ്യോതിറാവ് ഫുലെയുടെയാണ് സത്യശോധക് സമാജം, 1873. 75 മൂന്ന് സംഘടന ഉണ്ട്, നമ്മുടെ ആര്യ സമാജം 1875, അലിഘട്ട് സൊസൈറ്റി 1875, അതേപോലെ നമ്മുടെ തിയോസഫിക്കൽ സൊസൈറ്റിയും 1875. ഓക്കെ, ഇത്രയും പോയിൻ്റ് ഒന്ന് ഓർക്കുക. മൂന്നാമത്തെ ചോദ്യം, ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയ് ആരാണ്? ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയ് ആരാണ്? ബംഗാളിൻ്റെ കഴുത്തിനെ വെട്ടിയെടുത്ത ആരാണ്? കഴ്സനാണ്. ഓക്കെ, ബംഗാളിനെ കഴുത്തിനെ വെട്ടിയെടുത്ത കഴ്സനാണ്. വർഷം എന്നാണ് ബംഗാളിനെ വിഭജിച്ച വർഷം? വർഷം എന്നാണ് കഴ്സൻ? 1905 ബംഗാളിനെ വിഭജിക്കുന്നത്. ഓക്കെ, 1905 ബംഗാളിനെ വിഭജിക്കുന്നത് കഴ്സൺ ബ്രഫാണ്. ഓക്കെ, ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത് ഹാൻഡിച്ച് സെക്കൻഡാണ്. ഓക്കെ, ഹാൻഡിച്ച്
ഹാൻഡിച്ച് സെക്കൻഡ് ആണ്. വർഷവും 1911 ആണ്. ഓക്കെ, 6 വർഷമാണ് ബംഗാളിൽ വിഭജിച്ചു വെച്ചിരുന്നത്. 1905 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തുന്നു. അതേപോലെ തന്നെ 1911 ഹാൻഡിച്ച് സെക്കൻഡ് ആയിരുന്നു ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത്. പിന്നെ ഒരു ചെറിയൊരു പോയിന്റ് കൂടി ഓർത്ത് വയ്ക്കാം. നമ്മുടെ കേരളം സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയും കൈസൺ പ്രഭുവാണ്. ഓക്കെ, കേരളം സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി കൈസൺ പ്രഭുവാണ്. നാലാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രസിദ്ധമായ പ്രഖ്യാപനം നടത്തിയത് ആരാണ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും, പ്രസിദ്ധമായ പ്രഖ്യാപനം ആരാണ്? നമ്മൾ ജനിക്കുമ്പോൾ എങ്ങനെയാണ് ജനിക്കുന്നത്? ജനിക്കുമ്പോൾ നമ്മൾ ബാലനായിട്ടാണ് ജനിക്കുന്നത്. അപ്പം ബാലഗംഗാധര തിലക്. ഓക്കെ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. അപ്പോൾ ജനിക്കുന്നത് നമ്മൾ ബാലനായിട്ടാണ്, ബാലഗംഗാധര തിലക്. അഞ്ചാമത്തെ ചോദ്യം, കേരള സംസ്ഥാന രൂപീകരണം അറിയാലോ. കേരള സംസ്ഥാന രൂപീകരണം 1956 നവംബർ 1. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയതാരാണ്? വയനാടൻ വനകേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്തിയത് ആരാണ്? ഓപ്ഷൻ സി ആണ്, പഴശ്ശിരാജയാണ്. പഴശ്ശി വിപ്ലവങ്ങൾ വർഷം എന്നാണ് 1793-97 വരെ ഒന്നാം പഴശ്ശി വിപ്ലവം, അതേപോലെ 800-805 മുതൽ 1800-805 വരെ രണ്ടാം പഴശ്ശി വിപ്ലവമാണ്. 1793-97 ഒന്നാം പഴശ്ശി വിപ്ലവം, അതേപോലെ രണ്ടാം പഴശ്ശി വിപ്ലവം 1800-805. പഴശ്ശിരാജ ഏത് രാജവംശമാണ്? കോട്ടയം രാജവംശമാണ്. ഓക്കെ, കോട്ടയം രാജവംശം കൂടി ഒന്ന് ഓർക്കുക. പഴശ്ശിരാജയുടെ ഒന്നാം വിപ്ലവം 1793-97 വരെ, രണ്ടാം പഴശ്ശി വിപ്ലവം 1800-805 വരെയാണ്. എന്നാണ് പഴശ്ശിരാജ മരിക്കുന്നത്? 1805 നവംബർ മാസം 30ാം തീയതിയാണ്. ഓക്കെ, പഴശ്ശിരാജ വെടികൊണ്ട് മരിക്കുന്നത് 1805 നവംബർ മാസം 30ാം തീയതിയാണ്. അടുത്ത ചോദ്യം, 27ാമത്തെയാണ്, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം എന്നാണ്? പുന്നപ്ര വയലാർ സമരം 1946 ആണ്. ഓക്കെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 47ലല്ലേ. അപ്പോൾ 46 വന്ന് നമ്മൾ പറഞ്ഞ് പിന്നപ്പറ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് പുന്നപ്ര. ഓക്കെ, പുന്നപ്ര 1946 ആണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം എന്നാണ്? കുണ്ടറ 1809 ആണ്. ഓക്കെ, 1809 ആണ് കുണ്ടറ വിളംബരം. കുറിച്ചിയർ കലാപം എന്നാണ്? കുറിച്ചിയർ കലാപം നമ്മൾ എന്തെങ്കിലും കുറിച്ചിടണം, എങ്ങനെയാണ്? 1, 2 എന്നൊക്കെ കുറിച്ചിടണത്. അപ്പം 1812 ആണ് കുറിച്ചിയർ കലാപം. ഓക്കെ, കുറിച്ചിയർ കലാപം 1812, നമ്മൾ എന്തെങ്കിലും പറയണത് 1, 2 എന്നൊക്കെ കുറിച്ചിടണത്. അപ്പം 1812 കുറിച്ചിയർ കലാപം. ഇനി ഇതിൻ്റെ 100 വർഷം കഴിഞ്ഞിട്ട് ഒരു കലാപം നടന്നത് എന്താണ്? 1912 നെടുമങ്ങാട് ചന്തലുകളാണ്. ഓക്കെ, അവിടെയും ഒരു കോടുണ്ട്. നമ്മൾ ചന്തയിൽ പോയി അടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? 1, 2 ഒക്കെ പറഞ്ഞാൽ അടി ഉണ്ടാക്കുന്നത്. അപ്പം 1912 നെടുമങ്ങാട് ചന്തലുകള. ഓക്കെ, നെടുമങ്ങാട് ചന്തലുകള 1912 നമ്മുടെ അയ്യങ്കാളിയാണ് അറിയാലോ. അതുപോലെ മൊറാഴ സമരം എങ്ങനെയാണ്? നമ്മുടെ മുറം അരിയൊക്കെ പാറ്റണ മുറ എങ്ങനെയാണ് ഇരിക്കുന്നത്? റൗണ്ട് ഷേപ്പിലല്ലേ. അപ്പം 1940 മൊറാഴ സമരം. കയ്യൂർ സമരം എങ്ങനെയാണ്? കയ്യൂർ സമരം വർഷം എന്നാണ്. കയ്യൂർ സമരം കൈ എങ്ങനെ നീളത്തിലല്ലേ ഇരിക്കണം. അപ്പം 1941 കയ്യൂർ സമരം. ഓക്കെ, കയ്യൂർ സമരം 1941. അപ്പോൾ ഇത്രയും വർഷങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. 1809 എന്താണ് കുണ്ടറ വിളംബരം, 1812 1, 2 എന്നൊക്കെ നമ്മളെല്ലാം കുറിച്ചിട്ടുള്ളത്. അപ്പം കുറിച്ചിയർ കലാപം 1912 1, 2 പറഞ്ഞാണ് നമ്മൾ ചന്തയിൽ പോയി അടി ഉണ്ടാക്കുന്നത്. നെടുമങ്ങാട് ചന്തലുകളാ 1940 മൊറാഴ സമരം, 1941 കയ്യൂർ സമരം. 8ാമത്തെ ചോദ്യം, ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കൊണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് അറിയായിരിക്കും ആരാണ്? ഓപ്ഷൻ ബി ആണ്, സ്വാമി വിവേക ആനന്ദനാണ്. 9ാമത്തെ ചോദ്യം, 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗുരുവായൂർ ഓപ്ഷൻ എ ആണ്, കെ കേളപ്പനാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. ഉപ്പുസത്യാഗ്രഹം 1930 ഗുരുവായൂർ സത്യാഗ്രഹം 1932 അത് നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ നമുക്ക് ഉഗുനി ഒന്ന് ഓർത്ത് വയ്ക്കാം. ഉഗുനി ഉപ്പു സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം 1930, 1931, 1932. 10ാമത്തെ ചോദ്യം
അർജോദ്യം വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഓപ്ഷൻ എ ലോക്സഭ രാജ്യസഭ ഗ്രാമസഭ നിയമസഭ ഏതാണ് വാർഡ് തലത്തിലാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ഗ്രാമസഭയാണ് നമ്മുടെ ഗ്രാമസഭ സമ്മേളിക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷ സ്ഥാനം ആരാണ് ആരാണ് ഗ്രാമസഭ സമ്മേളിക്കുമ്പോൾ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മളവിടെ വാർഡ് മെമ്പറിനെ എഴുതരുത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഓക്കെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഗ്രാമസഭ സംഘടിക്കുമ്പോൾ അധ്യക്ഷ സ്ഥാനം വഹിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ SC ST സംവരണം പ്രധാനം ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ് പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് SC ST സംവരണം പഞ്ചായത്ത് രാജ് തിരഞ്ഞെടുപ്പിൽ SC ST സംവരണം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243 D ആണ് ഈ ഇടയ്ക്ക് നടന്ന ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള ഒരു എക്സാമിന് PSC ചോദിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ 243 D ആണ് ഓക്കെ DD 243 D ആണ് 11-ാമത്തെ ചോദ്യം ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞതാരാണ് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരായിരിക്കും ഇങ്ങനെയൊക്കെ പറയണത് ജനങ്ങൾക്ക് പ്രത്യേക മുൻഗണന കൊടുക്കുന്ന ആരാണ് ഓപ്ഷൻ ഡി ആണ് മഹാത്മാ ഗാന്ധിജിയാണ് 12-ാമത്തെ ചോദ്യം നിയമവാഴ്ച എന്നാൽ എന്താണ് നിയമവാഴ്ച എന്നാൽ ഓപ്ഷൻ വാഴ്ച കിട്ടും ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓക്കെ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് 13-ാമത്തെ ചോദ്യം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്നതാണ് ആരായിരിക്കും മതസംഘടനയൊക്കെ വരുമോ അതിൻ്റെ ഇടയിൽ ഇല്ല സാമൂഹിക സംഘടന വരില്ല സാംസ്കാരിക സംഘടന വരില്ല ഓപ്ഷൻ സി ആണ് ഓക്കെ ഓപ്ഷൻ സി ആണ് പ്രതിപക്ഷമാണ് 14-ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ബേസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഓപ്ഷൻ എ ആണ് ഡോക്ടർ BR അംബേദ്കർ ആണ് പക്ഷേ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാരായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ അല്ല ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഓക്കെ നമ്മുടെ ഫസ്റ്റ് പ്രസിഡൻ്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഓക്കെ ഡോക്ടർ BR അംബേദ്കർ അപ്പം ആരായിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു ഓക്കെ സംഭവം ഫസ്റ്റ് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ കൂടുന്നുണ്ടല്ലോ അപ്പം അതിനുമുമ്പ് ഒരു തിരഞ്ഞെടുപ്പൊന്നും നടന്നിട്ടില്ല അപ്പോൾ ആര് പ്രസിഡൻ്റ് ആവണമെന്ന് ചെറിയ ഡൗട്ടായിരുന്നു അപ്പോഴാണ് ആ സഭയിൽ ഏറ്റവും മൂത്ത ഓക്കെ ഏറ്റവും വയസ്സ് കൂടിയ ആളെ പിടിച്ച് പ്രസിഡൻ്റാക്കി അധ്യക്ഷ സ്ഥാനം കൊടുത്തു അതായത് ആ സമയത്ത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു ആ കൂട്ടത്തിലുള്ളവർ ഏറ്റവും മുതിർന്ന നേതാവ് അപ്പോൾ മുതിർന്ന നേതാവിനെ പിടിച്ച് ഒരു താൽക്കാലിക അധ്യക്ഷനാക്കി എന്നിട്ടാണ് അടുത്ത സമ്മേളനം തൊട്ടാണ് ഇലക്ഷൻ നടത്തി നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എലക്ട് ചെയ്യുന്നതിന് സ്ഥിര അധ്യക്ഷൻ ആക്കുന്നതിന് ഓക്കെ അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനേട്ട ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അതേപോലെ താൽക്കാലിക അധ്യക്ഷനായിരുന്നത് അഥവാ ആദ്യത്തെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് അടുത്ത ചോദ്യം 15-ാമത്തെ രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരായിരുന്നു ഓപ്ഷൻ സി ആണ് PV സിന്ധു ആണ് PV സിന്ധു ഏത് കായികനാണ് ബാഡ്മിൻ്റൺ ആണ് റാണി റാംപാൽ ഏത് കായികനാണ് ഹോക്കിയാണ് ഓക്കെ റാണി റാംപാലും ഹോക്കിയാണ് PT ഉഷ അറിയാലോ അത്ലറ്റാണ് അതിഥി അശോക് ആരാണ് ഇന്ത്യയിലെ ഒരു ഗോൾഫ് പ്ലെയറാണ് ഓക്കെ ഗോൾഫ് പ്ലെയറാണ് അതിഥി അശോക് അടുത്ത ചോദ്യം ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ മലയാളി ആരാണ് ഒരേ ഒരു മലയാളിയുള്ള ആരാണ് ഹോക്കി ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ മലയാളിയാണ് PR ശ്രീജേഷാണ് അടുത്ത ചോദ്യം മിശ്ര സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന പ്രസ്താവന ഏതെന്നാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന പ്രസ്താവന സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം പൊതുമേഖലയ്ക്ക് പ്രാധാന്യം ഇവയിലേതാണ് കിട്ടും ഓപ്ഷൻ സി ആണ് ഓക്കെ ഒന്നും രണ്ടുമാണ്
ആരാണ് മിക്സഡ് എക്കണോമിയുടെ പിതാവ്? മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. ഓക്കെ, അതുകൂടി കൊടുക്കണം. ആഡം സ്മിത്ത് ആണ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് അതും ആരാണ്? കാൾ മാർക്സ് ആണ്. ഓക്കെ, കാൾ മാർക്സ് ആണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പിതാവ്. നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആരാണ്? അതും ആഡം സ്മിത്ത് ആണ്. ഓക്കെ, ആഡം സ്മിത്ത് രണ്ടെണ്ണം ഉണ്ട്. മിക്സഡ് എക്കണോമിയും ക്യാപിറ്റൽ എക്കണോമിയുടെയും പിതാവ് ആഡം സ്മിത്തും സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ പിതാവ് കാൾ മാർക്സും ആയിരുന്നു. 38-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങൾ പെടാത്തത്? സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങൾ പെടാത്തത് ഏതെന്നാണ്? ഏതാണ് ഓപ്ഷൻ? കൺഫ്യൂഷൻ അടിക്കുന്ന ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, സി ഐ എസ് ആർ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പോളിസിയെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഏത് ലക്ഷ്യവുമായി ഏറ്റവും അനുയോജ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പോളിസിയെ സാമ്പത്തിക ഏത് ലക്ഷ്യവുമായി ഏറ്റവും അനുയോജ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതായിരിക്കും? ആ പേരിൽ തന്നെ ഉണ്ട്. ഓപ്ഷൻ സി ആണ്, സ്വാശ്രയമാണ്. 40, ഇന്ത്യൻ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെയാണ്? ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണത്തിൻ്റെ മാതൃക ഏത് രാജ്യത്തിൻ്റെയാണ്? ഏതാണ് ഇന്ത്യ പിന്തുടരുന്ന പ്ലാനിംഗ് മോഡൽ എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, യു എസ് എസ് ആർ അഥവാ നമ്മുടെ സോവിയറ്റ് യൂണിയൻ, റഷ്യയുടെ മാതൃകയാണ് ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക. ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് നിലവിലൊന്ന്? പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് മാസം 15-ാം തീയതിയാണ് ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാണ് പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കുന്നത്? ആ വർഷം ഒന്ന് പഠിക്കണം. 2014 പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഒരു ദിവസം, ഒരു എക്സാമിന്. 2014 ഓഗസ്റ്റ് 8-ാം മാസം 17-ാം തീയതിയാണ്. ഓക്കെ, 2014 ഓഗസ്റ്റ് 17-ാം തീയതിയാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ സർക്കാർ നിർത്തലാക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ മാറി അടുത്ത് വന്നത് ഏതാണ്? ഏതാണോ അടുത്ത് മാറി? നമ്മുടെ നീതി ആയോഗമാണ്. നീതി ആയോഗം എന്നാണ് നിലവിലൊന്ന്? 2015 ജനുവരി 1-ാം തീയതിയാണ്. 2015 ജനുവരി 1-ാം തീയതി നീതി ആയോഗ് വരുന്നു. അതിനു മുമ്പേ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ 2014 ഓഗസ്റ്റ് 17 പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കുന്നു. ലാസ്റ്റ് പ്ലാനിംഗ് കമ്മീഷനിൽ 8 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു കൂടി ഓർക്കുക. ഓക്കെ, ലാസ്റ്റ് പ്ലാനിംഗ് കമ്മീഷനിൽ 8 മെമ്പേഴ്സ് കൂടി ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യമാണ്, 2ാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് താഴെ പറയുന്ന ഏതെല്ലാം ഭാഗങ്ങളിലാണ്? 2ാം പഞ്ചവത്സര പദ്ധതി ഏതൊക്കെയാണ്? ഏതാണ് 2ാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, കനത്ത വ്യവസായം, വലിയ ഡാമുകളുടെ നിർമ്മാണം. ഓക്കെ, നമ്മുടെ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു മോട്ടോ തന്നെയാണ് എന്താണ്? സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക. ഓക്കെ, സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായി ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് 2ാം പഞ്ചവത്സര പദ്ധതിയിലെ ചെറിയൊരു മോട്ടയായിട്ട് കണക്കാക്കുന്നത്. പിന്നെ 2ാം പഞ്ചവത്സര പദ്ധതിയിലെ പ്രധാന ലക്ഷ്യം ഏതാണ്? 1956 വ്യാവസായിക നയം, ഓക്കെ, ഇൻഡസ്ട്രിയൽ പോളിസി ആണ്. 1956 ആ നയം നടപ്പിലാക്കുക എന്നാണ് 2ാം പഞ്ചവത്സര പദ്ധതിയുടെ മെയിൻ ആശയം, മെയിൻ അടിസ്ഥാന പദ്ധതി എന്ന് വെച്ചാൽ. ഈ 1956 വ്യാവസായിക നയം വേറൊരു പേരിൽ കൂടി അറിയപ്പെടുന്ന എന്തോന്നാണ്? ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നതും 1956 വ്യാവസായിക നയപ്രമേയമാണ്. ഓക്കെ, 1956 വ്യാവസായിക നയപ്രമേയമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന. നോക്കണം, പോയിന്റ് നോക്കണം. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്ന് അറിയപ്പെടുന്ന നയമാണ് 1956 വ്യാവസായിക നയം. നമ്മുടെ 2ാം പഞ്ചവത്സര പദ്ധതി വർഷം എന്നാണ് അറിയാലോ? 56-61 ആര് ഏത് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്? മഹലനോബിസ് മോഡലാണ്. ഓക്കെ, ഹരോൾഡ് ഡോമർ മോഡൽ ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതിയും അതുപോലെ മഹലനോബിസ് മോഡൽ 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. മാറിപ്പോലെ പി എസ് സി ഒന്ന് തന്നിട്ട് ഓപ്ഷനിൽ മറ്റേത് തരാറുണ്ട്. നമ്മുടെ സാറിന് ആൽഫബറ്റ് ഓർത്താൽ ആൽഫബറ്റിൽ ഹെച്ച് അല്ലേ ആദ്യം വരണത്, ഹെച്ച് കഴിഞ്ഞിട്ടില്ല എം വരുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ ഹെച്ച് ആദ്യം വരും, അപ്പോൾ ആദ്യത്തെ 5-ഇയർ പ്ലാന്, രണ്ടാമത് എം വരും, ഏത്? മഹലനോബിസ്. അപ്പം 2nd 5-year plan. അടുത്ത ചോദ്യമാണ്, 2021 ഇന്ത്യ വിക്ഷേപിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് വിക്ഷേപിച്ചത്? അഗ്നി പ്രൈം മിസൈൽ എവിടെ നിന്നാണ്? അബ്ദുൽ കലാം ദ്വീപ് എവിടെയാണ്? ഒഡീഷയിൽ നിന്നാണ്. ഓക്കെ, ഒഡീഷയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യമാണ്,
ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച സ്ഥാപനം? ഏതാണ്? കോവിഷീൽഡ് വാക്സിൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, കോവിഷീൽഡ് വാക്സിൻ ഓപ്ഷൻ സി. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മുടെ ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിൻ ഏതാണ്? കോവാക്സിൻ ആണ്. ഓക്കെ, കോവാക്സിൻ ആണ് ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിൻ. കോവാക്സിൻ എവിടെയാണ് നിർമ്മിക്കുന്നത്? ഇന്ത്യയുടെ തദ്ദേശീയ, അതായത് ഭാരതത്തിൻ്റെ വാക്സിൻ ആണ്. അപ്പോൾ ഭാരത് ബയോടെക്കിലാണ്. ഓക്കെ, കോവാക്സിൻ ഭാരത് ബയോടെക്കും കോവിഷീൽഡ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ്. അടുത്ത ചോദ്യം, ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്ത രൂപത്തിൻ്റെ പേര്? ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്ത രൂപത്തിൻ്റെ പേര്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കേരള നടനമാണ്. ഓക്കെ, ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തത്തിൻ്റെ പേരാണ് കേരള നടനം. അടുത്ത ചോദ്യമാണ്, എയർബാൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയർബാൾ, എയർബാൾ നാൽപ്പത്തഞ്ച്. ഓപ്ഷൻ ഡി ആണ്, ബാസ്ക്കറ്റ് ബോളുമായി ബന്ധപ്പെട്ടാണ് എയർബാൾ. എയർബാൾ ബാസ്ക്കറ്റ് ബോളുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഒരു ടൈമുണ്ട്, എയ്സ്. ഓക്കെ, പ്രൊണൗൺസേഷൻ കറക്റ്റ് തന്നെയെന്ന് അറിഞ്ഞുകൂടാ. എയ്സ്, എയ്സ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ടെന്നീസുമായി ബന്ധപ്പെട്ടാണ് എയ്സ് എന്ന ഒരു വേർഡ്. ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എയ്സ് ടേം ഡിഫൈൻ ചെയ്യുന്നത് എന്തിനാണെന്നാണ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്തോന്നാണ്. എയ്സ് എന്ന് വെച്ചാൽ നമ്മളൊരു സർവ് ചെയ്യുമല്ലോ ടെന്നീസിൽ, ടെന്നീസിൽ ഒരാൾ ഇപ്പുറത്തേക്കുന്ന ഓപ്പോസിക്കുന്ന ആൾ സർവ് നല്ല ഫാസ്റ്റായിട്ടുള്ളൊരു സർവിനെയാണ് നമ്മൾ എയ്സ് എന്ന് പറയുന്നത്. ആ സർവ് ഓപ്പോസിറ്റ് ഓപ്പോണൻറ്റ് എടുക്കാൻ പറ്റാത്ത സർവിനെയാണ് എയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പുറത്തുനിന്ന് വലിച്ചു പറയ്ക്ക് ഒരു സർവ് അങ്ങ് ചെയ്ത് കൊടുക്കും, അപ്പുറത്ത് ഓപ്പോസിറ്റ് ഉള്ളവർ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് എയ്സ് എന്ന് പറയുന്നു. ഓക്കെ, അതുപോലെ ഒരു വേർഡാണ് ബോഗി. ഓക്കെ, ബോഗി, ബോഗി ഏതുമായി? ഗോൾഫുമായി ബന്ധപ്പെട്ട വേർഡാണ് ബോഗി. ഓക്കെ, ഗോൾഫുമായി ബന്ധപ്പെട്ട വേർഡാണ് ബോഗി. അടുത്ത ചോദ്യമാണ്, ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഉപഗ്രഹം ഏതെന്നാണ്? ഏതാണ്, ഏതാണ്, ആരെയായിരിക്കും? ഓപ്ഷൻ സി ആണ്, ആര്യഭട്ടയാണ്. ആര്യഭട്ട എന്നാണ് വിക്ഷേപിച്ചത്? 1975 ഏപ്രിൽ മാസം 19-ാം തീയതിയാണ് ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. ഓക്കെ, 1975 ഏപ്രിൽ മാസം 19-ാം തീയതിയാണ്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? നമ്മുടെ തുമ്പയിൽ നിന്നൊന്നും അല്ല, റഷ്യയിലാണ്. ഓക്കെ, വോൾഗോ ഗ്രാഡിൽ നിന്നാണ് ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. റഷ്യയിലെ, റഷ്യയിലെ വോൾഗോ ഗ്രാഡിൽ നിന്നാണ് ആര്യഭട്ട വിക്ഷേപിക്കുന്ന വർഷം 1975 ഏപ്രിൽ മാസം 19-ാം തീയതി. വിക്ഷേപണ വാഹനമാണ് C1 ഇൻ്റർ കോസ്മോസ്. ഓക്കെ, വാഹനം കൂടി നോക്കുക, C1 ഇൻ്റർ കോസ്മോസ്. ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഭൗമ നിരീക്ഷണ ഉപഗ്രഹം അത് ഭാസ്കരവണ്ണാണ്. ഓക്കെ, ഭൗമ ഭാസ്കര ഭാവച്ച് കണക്ട് ചെയ്യുക. ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഭാസ്കരവൺ. ഭാസ്കരവൺ വിക്ഷേപിച്ച വർഷം 4 വർഷത്തിന് ശേഷമാണ്, 1979 June 7-ാം തീയതിയാണ്. ഓക്കെ, അത് സെയിം സ്ഥലമാണ് വിക്ഷേപണ സ്ഥലം. എന്ത്, വോൾഗോഗ്രാഡ് റഷ്യ. അതേപോലെ വിക്ഷേപണ വാഹനം സെയിം ആണ്, C1 ഇൻ്റർ കോസ്മോസ്. ഓക്കെ, 2 പോയിൻറ്റ് നോക്കുക, ഭാസ്കര വിക്ഷേപിച്ച 1979 June 7-നും ആര്യഭട്ട 1975 April 19-നുമാണ്. അടുത്ത ചോദ്യം നോക്കാം, അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പ ചിരിക്കും താഴത്ത്, ഈ വരികൾ ആരുടേതാണ്? ആരുടെയാണ്? OMB കുറുപ്പിൻ്റെയാണ്. ഓക്കെ, കുറിച്ചിട്ടാണ്, അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പ ചിരിക്കും താഴത്ത്, OMB കുറുപ്പിൻ്റെയാണ്. അടുത്ത ചോദ്യമാണ്, ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടില്ലാത്ത, താഴെ കൊടുത്തിരിക്കുന്ന ആർക്കാണ് ജ്ഞാനപീഠം ലഭിക്കാത്തത്? ആർക്കാണ്? ഓപ്ഷൻ ബി ആണ്, വയലാറിനാണ് ലഭിച്ചിട്ടില്ലാത്തത്. എത്ര പേർക്കാണ് ഞാനിവിടെ ലഭിച്ചിട്ടുള്ള മലയാളികൾ? മലയാളി ടോട്ടൽ 6 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ഒരു കണക്ഷൻ മറ്റോർക്കാം, GST മോൻ എന്നോർത്താതി. ഓക്കെ, GST മോൻ അക്കരെ എത്തി എന്നോർത്താതി, അക്കരെ 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 എത്തി. ഓക്കെ, GST മോൻ അക്കരെ എത്തി എന്നോർത്താതി. GST G4 എന്താണെന്നാണ്? ജി ശങ്കരക്കുറുപ്പ്. 1965 ലഭിക്കുന്നു ജി ശങ്കരക്കുറുപ്പ്. 1965 ജി ശങ്കരക്കുറുപ്പിന് ലഭിക്കുന്നു. GST S4 SK പൊറ്റേക്കാടിന്, SK പൊറ്റേക്കാടിന് എന്നാണ് 1980 ലഭിക്കുന്നു. ഓക്കെ, GST GS4 SK പൊറ്റേക്കാടാണ്. T4 ആർക്കാണ്? T4 തകഴിക്കാണ്, T4 തകഴിക്കാണ്. 1984 ലഭിക്കുന്നത്. ഓക്കെ, 65 80 84 ഫോൺ നമ്പർ പോലെ പഠിച്ചേക്കുക. അപ്പം G4 ജി ശങ്കരക്കുറുപ്പ്, S4 SK പൊറ്റേക്കാട്, T4 തകഴി ശിവശങ്കര പിള്ള, 1984 M4 അറിയായിരിക്കും, MTക്കാണ്.
വർഷം എന്നാണ് 95 ഓക്കെ. ഈ 65 അവിടെ 30 കൂട്ടിയ 95 കിട്ടും. ജി എസ് ടി എം ഫോർ ജി എസ് ടി മോൻ എം മോൻ്റെ എം ടി വാസുദേവൻ ഒ അറിയാലോ ഒ എൻ ബിക്ക് എന്നാണ് കിട്ടിയത്. 2007 കിട്ടിയത് ഓക്കെ. 2007 ഒ എൻ ബിക്ക് കിട്ടണത്. എൻ ഫോർ ഒ എൻ ബിയിലെ എന്നി തന്നെയാണ്. എൻ ഫോർ ഒ എൻ ബി ആണ്, 07 ആണ് ഓക്കെ. അടുത്ത 2007 ഒ എൻ ബിക്ക് കിട്ടണത്. അടുത്ത് അക്കരെ എന്താണെന്നാണ്, അക്കിത്തത്തിന് എന്നാണ്, 2019 അക്കിത്തത്തിന് കിട്ടണം ഓക്കെ. ഇമ്പോർട്ടൻ്റ് ആണ്. ജ്ഞാനപീഠ പുരസ്കാരങ്ങളാണ് നമ്മൾ സിമ്പിളായിട്ട് പഠിച്ച ജി എസ് ടി മോൻ അക്കരെ എത്തി ഓക്കെ. ജി എസ് ടി മോൻ അക്കരെ എത്തി, ജി ഫോർ ജി ശങ്കരക്കുറുപ്പ്, എസ് ഫോർ എസ് കെ പൊറ്റക്കാട്, ടി ഫോർ തകഴി, ജി എസ് ടി മോൻ, എം ഫോർ എന്താണ്, എം ടി വാസുദേവൻ നായർ, ഒ എൻ ഫോർ ഒ എൻ ബി അക്കരെ എത്തി. അക്കരെ മീൻസ് അക്കിത്ത അച്യുത നമ്പർ. വർഷം ഓർക്കുക, 1965 80 84 95 2007 2019. അടുത്ത ചോദ്യം നോക്കാം. 2019 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച വ്യക്തി ആർക്കാണ് ഓപ്ഷൻ ബി ആണ്, രജനീകാന്താണ് ഓക്കെ. ഫാൽക്കെ അവാർഡ് ലഭിച്ച വ്യക്തി രജനീകാന്താണ്. അവസാനത്തെ ചോദ്യമാണ്, 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ രണ്ടാം സ്ഥാനം ലഭിച്ച രാജ്യം ഏതെന്നാണ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് ഓക്കെ. ടോക്കിയോ ഒളിമ്പിക്സിൽ സെക്കൻഡ് പ്ലേസ് കിട്ടിയത് ചൈനയ്ക്കാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം.